പാഠമായി കാണണം. ഭരണഘടനയ്ക്ക് മേൽ മനുസ്മൃതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ലഡു പൊട്ടിച്ച് നിങ്ങൾ നീങ്ങരുത്. നോക്കൂ, 75-77 കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയും അതിനുശേഷം ഇന്ദിരാഗാന്ധി കേൾക്കേണ്ടി വന്ന തോൽവിയും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പരാജയം പോലും എത്തി നിൽക്കുന്ന അത് അതിൻ്റെ കൾമിനേഷൻ്റെ ഒരു തുടർച്ചയാണ്. അത്തരം ചില പരിണാമങ്ങളുടെ ഒരു ഘട്ടങ്ങളാണ് അത്. വിവിധമുണ്ട്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് അടക്കമുണ്ട്, പക്ഷേ എങ്കിൽ പോലും അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഓർക്കണം എന്ന ഒരു രാഷ്ട്രീയ ഉപദേശം കൂടി ഇവിടെ ഭാസുരേന്ദ്രബാബു മുമ്പോട്ട് വെച്ചു. അത് താങ്കൾ അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യുന്നതിലേക്ക് നീങ്ങാം പെട്ടെന്ന്. ഇന്ത്യയിൽ ഇപ്പോൾ നിർബന്ധിത വന്ധ്യംകരണമില്ല. ഇന്ത്യയിൽ ഇപ്പോ പത്മശ്രീയും അത് വേണ്ടല്ലോ. പത്മശ്രീയും ഇന്ത്യയിൽ പത്മശ്രീയും പത്മ പുരസ്കാരങ്ങളും ഒക്കെ തന്നെ വായിൽ വെള്ളിക്കറണ്ടിയുമായിട്ട് ജനിച്ചവർക്കല്ല കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ പത്മശ്രീ ആർക്കാ തമിഴ്നാട്ടിൽ ആർക്കാ കൊടുത്തത്? അവിടത്തെ ഒരു പാമ്പ് പിടുത്തക്കാരനാ കൊടുത്തത്. കേരളത്തിൽ ആർക്കൊക്കെ അവിടെ കൊടുത്തത്? കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും അറിയപ്പെടാത്ത ഏറ്റവും വലിയ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള പ്രതിഭകൾക്കാണ് ഇന്ത്യയിൽ പത്മശ്രീയും പത്മ പുരസ്കാരങ്ങളും കൊടുക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയല്ല, ഞാൻ പ്രധാന സേവകനാണ്. അതുകൊണ്ടാണ് ശ്രീ അജിം ഷാദ് അദ്ദേഹത്തിന്റെ ഇവിടെ വനിതാ പ്രധാനമന്ത്രി വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വനിതാ പ്രധാനമന്ത്രി ആർത്തവം പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഏറ്റവും വലിയ രീതിയിലുള്ള സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. ഒന്നാം തലാക്ക്, രണ്ടാം തലാക്ക്, മുത്തലാക്ക് ചൊല്ലിക്കൊണ്ട് ഇവിടെ പാവപ്പെട്ട ബിജെപി നേതാക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ പത്തനംതിട്ട ജില്ലയിൽ 60-കാരിയായ അമ്മയുടെ നേർക്ക് തേങ്ങ എറിയാനായി നിൽക്കുന്ന BJP നേതാക്കന്മാരുടെ ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെയാണ് നിങ്ങൾ 1 രൂപയുടെ കാര്യം പറയുന്നത്. അതൊക്കെ ഇവിടെ ഒട്ടനവധി ചർച്ച ചെയ്തിട്ടാണല്ലോ. ഇവിടെ CPM ഒരു സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോട്ട് ഒതുങ്ങേണ്ടി വന്നത്. അതിനുശേഷം നടന്ന നിയമസഭയിൽ 99 കിട്ടിയില്ലേ അവർക്ക്? അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് എല്ലാ സീറ്റിലും വർദ്ധിച്ചതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. എന്നിട്ട് എവിടെ നിങ്ങൾ തേങ്ങ എറിഞ്ഞിട്ടും കലാപം നടത്തിയിട്ടും എവിടെയാണ് നിങ്ങൾക്ക് സീറ്റ് കൂടിയത്? എവിടെ കിട്ടിയത് നിങ്ങൾക്ക്? എവിടെയാണ് ശ്രീ അജിം ഷാദ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്? ഒരുമിച്ച് മത്സരിച്ച ആൾക്കാർ തോറ്റില്ലേ? ശ്രീ ബാസുരേന്ദ്രബാബു, അതായത് ഇത്രയേറെ വിശാലമായ ഒരു രാഷ്ട്രീയ അർത്ഥത്തിൽ ലോകത്തെയും രാജ്യത്തെയും കാണുന്ന മോദി, ആ മോദിയിൽ തുടങ്ങി മോദിയിൽ തന്നെ അവസാനിക്കുന്ന വലിയ ചിന്തകളുമായാണ് BJP ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വിഷയമല്ല, അവർക്ക് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ ഒരു വിഷയമല്ല. അതിന് വളരെ താത്വികമായി, വളരെ വിശാലമായി സാനിറ്ററി നാപ്കിൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ച് അതിനെ കറക്കി കൊണ്ടുവരികയാണ് ശ്രീ രഞ്ജിത് ചന്ദ്രനെ പോലെ ഉള്ളവർ. ശ്രീ ഭാസുരേന്ദ്രബാബു, ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവസാനമായി അല്ല, ഇതിനകത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ ഇവിടെ എങ്ങനെയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് വൈദ്യരംഗത്ത്